ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. 207 ഒഴിവുകളിലേക്ക് അതിൽ സെക്രട്ടറി ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, ജൂനിയർ ക്ലർക്ക് ഉണ്ട്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അടുത്തുള്ള സഹകരണ ബാങ്കുകളിലും അതുപോലെ സഹകരണ സംഘങ്ങളിലുമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഓൺലൈനായിട്ടാണ് ഇപ്രാവശ്യം അപേക്ഷിക്കേണ്ടത്. അതിന് ലിങ്ക് താഴെ കൊടുക്കുന്നത്, അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം. നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സഹകരണ ബാങ്കുകളിലും സഹകരണ സംഘങ്ങളിലുമായിട്ട് 207 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട തസ്തികൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്, അസിസ്റ്റൻറ്റ് സെക്രട്ടറി 7 വേക്കൻസി, ജൂനിയർ ക്ലർക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ജൂനിയർ ക്ലർക്കിനാണ്, 190 ഒഴിവുകളുണ്ട്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 4, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 4, അങ്ങനെ മൊത്തം 207 ഒഴിവുകളാണ്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയാണ് നാളെ. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം 68,000 വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായുള്ള, ക്ലർക്കിനാണെങ്കിൽ 51,000 വരെ ശമ്പളമുണ്ട്. അപ്പോൾ നമ്മൾ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ, ഏറ്റവും കൂടുതൽ വരുന്ന വേക്കൻസികൾ ക്ലർക്കാണ്. ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് 15/5 ഇതിൻ്റെ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ മെയ് മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/7/2024 അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിരിക്കും ആയിട്ട് വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ പോയിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇതിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ CSEB, മുമ്പ് നമ്മൾ ഇത് അപേക്ഷിച്ചിരുന്നത് തപാൽ മുഖേന ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയായിരുന്നു അപേക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ CSEB.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക, അതിൽ വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ജോലി ക്ലർക്കിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമത്തിന് വിധേയമായിട്ട് SLC അഥവാ തത്തുല്യ യോഗ്യതയും അതുപോലെ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ആൻഡ് കോഓപ്പറേഷൻ പാസ്സായിരിക്കാം. അതുപോലെ തന്നെ അത് അടിസ്ഥാന യോഗ്യത ആയിരിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട യോഗ്യത ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ BCOM കോഓപ്പറേഷൻ എടുത്ത ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ഓരോ സഹകരണ ബാങ്കിൻ്റെയും അതിൽ എത്ര ഒഴിവുകളുണ്ട്, ഓരോ സഹകരണ സംഘങ്ങളുടെ ഒഴിവുകൾ, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, ഓരോന്നും നോക്കിയതിന് ശേഷം നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ജില്ലയിൽ ഏത് ബാങ്കിലാണ് ഒഴിവുള്ളത് നോക്കുക, അല്ലെങ്കിൽ ഏത് സഹകരണ സംഘത്തിലാണ് ഒഴിവുകളെന്ന് നോക്കുക, അതിൽ അപ്ലൈ ചെയ്യുക. ഏകദേശം 87 ബാങ്കുകളായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര അതിൻ്റെ ഡീറ്റെയിൽസ് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യം തന്നെയാണ്. എന്നാലും ഇത് അവസാന തീയതി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തതാണ്. തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നോട്ടിഫിക്കേഷൻ വിളിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.